Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyannur. Ora Home Center. Ora, oru veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ടു സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Amandir College, Perumba. Phone 9544214341. Vidyamandir College, Payyannur. Phone 9020803528. Payyannur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി, ആണ്ടങ്കോവിൽ, കുഞ്ഞിമംഗലം. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മാതമംഗലം SBI ബാങ്കിന്റെ ATM കൗണ്ടർ തകർത്ത് പണം കവരാൻ ശ്രമം. തിങ്കളാഴ്ച വൈകിട്ടോടെ പണം നിറയ്ക്കാൻ എത്തിയവരാണ് സംഭവം കണ്ടത്. പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാതമംഗലം SBI ബാങ്കിന്റെ ATM കൗണ്ടറിലാണ് കവർച്ചാ ശ്രമം നടന്നത്. തിങ്കളാഴ്ച വൈകിട്ടോടെ ATMൽ പണം നിറയ്ക്കാൻ എത്തിയവരാണ് കവർച്ചാ ശ്രമം നടന്നതായി കണ്ടത്. ഉടൻ തന്നെ ബാങ്ക് അധികൃതർ പെരിങ്ങോം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ATMന്റെ പണം നിറയ്ക്കുന്ന ഭാഗത്തെ ലോക്ക് തകർത്താണ് കവർച്ചാ ശ്രമം നടത്തിയത്. പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കവർച്ചാ ശ്രമം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പെരിങ്ങോം പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. സൂര്യദേവനെ വരവേൽക്കുന്ന പത്താം ഉദയത്തിനായി കാവുകളും ക്ഷേത്രങ്ങളും തറവാടുകളും ഒരുങ്ങി. സൂര്യൻ സർവ്വ ഐശ്വര്യങ്ങളും ഭക്തർക്ക് നൽകുന്ന ദിവസമാണ് തുലാമാസത്തിലെ പത്താം ഉദയം എന്നാണ് വിശ്വാസം. മഹാമാരി കാരണം നിലച്ച കളിയാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിനം കൂടിയാണ് ഇത്തവണത്തെ പത്താം ഉദയം. വടക്കൻ കേരളത്തിന്റെ മണ്ണും മനസ്സും ഉണരുന്ന സൂര്യോദയമാണ് പത്താം ഉദയം. സമാനതകളില്ലാത്ത കലാവൈഭവത്തിന്റെയും വിശ്വാസത്തിന്റെയും ലോകത്തേക്ക് ഉത്തരകേരളത്തിനെ കൈപിടിച്ചുയർത്തുന്ന തെയ്യാട്ടക്കാലത്തിന്റെ തുടക്കം കൂടിയാണ് തുലാപത്തെന്ന പത്താം ഉദയം. വടക്കൻ കേരളത്തിന്റെ ആയിരത്താണ്ട് പഴക്കമുള്ള അനുഷ്ഠാന ദിനാചാരമാണിത്. ഈശ്വരാരാധനയുടെയും കാർഷിക സമൃദ്ധിയുടെയും അർത്ഥനിർഭരമായ അനേകം ദർശനങ്ങൾ തുലാമാസത്തിലെ പത്താം ഉദയത്തിന്റെ ചടങ്ങുകളിൽ കാണാം. ഇടവപ്പാതിയോടെ നടയടച്ച കാവുകൾ പുണ്യാഹ കലശത്തോടെ തുറന്ന് വിളക്ക് വെക്കുന്ന സുദിനം കൂടിയാണ് പത്താം ഉദയം. കാവുകളിൽ തെയ്യാട്ടക്കാലത്തിന് തുടക്കമാവുന്നതും അന്ന് തന്നെയാണ്. പത്താം ഉദയത്തെ പഴയ തലമുറ ദീർഘകാലത്തെ പ്രവൃത്തിക്ക് തുടക്കമിടുന്ന ശുഭദിനമായിട്ടും കണ്ടിരുന്നു. നമ്മുടെ പൂർവികന്മാർ പറഞ്ഞുവച്ചതിലൊക്കെ പ്രപഞ്ചത്തിന്റെ ഉണ്മയുണ്ടെന്നും ശാസ്ത്രസത്യങ്ങളുണ്ടെന്നും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചരാചര പരിപാലകനായ സൂര്യനെ ആരാധിക്കാൻ ഒരു ദിനം കണ്ടുവച്ച ആ പൂർവപുണ്യത്തെ നന്ദിയോടെ ഓർക്കാനെങ്കിലും ഈ പത്താം ഉദയത്തെ നമുക്കും അരിയിട്ടതിലേൽക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ഓരോ മൂലയിൽ കൈപ്പാട് നികത്തുന്നതായി പരാതി. മാലിന്യങ്ങൾ ഉൾപ്പെടെ കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും ഉപയോഗിച്ച് കൈപ്പാട് നികത്തുന്നതിനെതിരെ പ്രതിഷേധത്തിലാണ് കർഷകരും നാട്ടുകാരും. സമീപത്തെ കൈപ്പാടുകളിലെല്ലാം നെൽകൃഷി ചെയ്തു വരുന്നതാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൈപ്പാട് കൃഷി ചെയ്യുന്നത് ഏഴാം പഞ്ചായത്താണ്. മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും ഉപയോഗിച്ച് കൈപ്പാട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഇത്തവണ ഏഴാം മൂലയിൽ ഉൾപ്പെടെ വൻതോതിൽ കൈപ്പാട് കൃഷി ചെയ്തിരുന്നു. ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് കൈപ്പാട് നികത്തുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നാണ് കർഷകർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഉത്സവങ്ങൾ നടത്താൻ അനുമതി ലഭിച്ചതോടെ ഇത്തവണ തുലാപത്ത് മുതൽ വീണ്ടും തെയ്യങ്ങൾ അരങ്ങിലെത്തുമെന്ന് ഉറപ്പായി. ഇത് കലാകാരന്മാർക്ക് ആശ്വാസവും സന്തോഷവും പകരുകയാണ്. കോവിഡ് കാരണം രണ്ട് കളിയാട്ടക്കാലങ്ങളാണ് തെയ്യം കലാകാരന്മാർക്ക് നഷ്ടമായത്. ഇത്തവണ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഉത്സവങ്ങൾ നടത്താൻ അനുമതി ലഭിച്ചതോടെയാണ് തുലാം പത്ത് മുതൽ വീണ്ടും തെയ്യങ്ങൾ അരങ്ങിലെത്തുമെന്ന് ഉറപ്പായത്. ഇത് കലാകാരന്മാർക്ക് ആശ്വാസവും സന്തോഷവും പകരുകയാണ്. കോവിഡ് പ്രതിസന്ധി കാലത്ത് കളിയാട്ടങ്ങളും ഉത്സവങ്ങളും മുടങ്ങിയതോടെ തെയ്യം കല മാത്രം ഉപജീവന മാർഗമാക്കിയ കലാകാരന്മാർ അനുഭവിച്ചത് കടുത്ത ജീവിത ദുരിതം തന്നെയാണ്. തെയ്യം ഉപാസനയാക്കിയ പല കലാകാരന്മാർക്കും ജീവിക്കാനായി മറ്റ് തൊഴിൽ മേഖലയൊന്നും കണ്ടെത്താനും സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ കളിയാട്ടക്കാലത്ത് 20 പേരെ പങ്കെടുപ്പിച്ച് തെയ്യം നടത്താൻ അനുമതിയുണ്ടായിരുന്നു. എന്നാൽ 20 പേരെ മാത്രം ഉൾക്കൊള്ളിച്ച് തെയ്യം നടത്താൻ സാധിക്കില്ലെന്നതിനാൽ ഉത്സവങ്ങളും കളിയാട്ടങ്ങളും നടക്കാതെ പോവുകയായിരുന്നു. തുലാം പത്തിനാണ് വടക്കേ മലബാറിൽ കളിയാട്ടം ആരംഭിക്കുക. ഇതിനായി കന്നിമാസം മുതൽ അണിയലങ്ങൾ ഒരുക്കി തുടങ്ങണം. കളിയാട്ടങ്ങൾ ഉണ്ടാകുമോയെന്ന് ഉറപ്പില്ലാത്തതിനാൽ തെയ്യക്കാർ ആശങ്കയിലായിരുന്നു. രണ്ടു വർഷത്തോളമായി ഉപയോഗിക്കാതെയിരുന്നതിനാൽ അണിയലങ്ങൾ പലതും നശിച്ചിരിക്കുന്നു. ഇത് ഒരുക്കിയെടുക്കാൻ ശ്രമകരമായ അധ്വാനവും സാമ്പത്തിക ചിലവും വരും. തെയ്യം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവരെല്ലാം എന്തായാലും കഷ്ടതയിൽ തന്നെയാണ് ഉള്ളത്. മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ. മറ്റ് പിന്നെ ഒന്നുമില്ലെങ്കിൽ അരി കിട്ടിയാൽ മാത്രം പോരല്ലോ, മറ്റ് പല വ്യഞ്ജനങ്ങളെല്ലാം വാങ്ങണമെങ്കിൽ എന്ത് തന്നെയാലും പൈസ ആവശ്യം തന്നെയാണ്. അപ്പോൾ അത് മറ്റുള്ളിലേക്ക് ഒന്ന് കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണ്ണോ ഇതൊന്നും പണയം വെച്ചിട്ട് മറ്റൊക്കെ ഇത്ര വരെ കുന്തി തള്ളിയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഗ്രാമാസം തുടങ്ങി മുത്തപ്പനം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതം കുറച്ച് എന്നാ പറയുന്നത് കച്ചപിടിക്കും എന്നാണ് പ്രതീക്ഷയുള്ളത്. സംഘാടകർ നൽകുന്ന കോളുകൊണ്ടും മാത്രം തെയ്യം കലാകാരന്മാർക്ക് വരുമാനം ലഭിക്കില്ല. പ്രധാനമായും ജനങ്ങളിൽ നിന്നും തൊഴുതുവരവ് കൂടി ലഭിച്ചാൽ മാത്രമേ ചിലവും കഴിഞ്ഞ് ചെറിയ വരുമാനം ലഭിക്കൂ. ഇത്തവണ തെയ്യം കെട്ടിയാടുമ്പോൾ കോവിഡ് മാനദണ്ഡം പാലിച്ച് ജനങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് തെയ്യം കലാകാരന്മാർ. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. സിപിഐഎം മാടായി ഏരിയ സമ്മേളനം നവംബർ 2-3 തീയതികളിൽ പാണപ്പുഴയിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. രാജേഷാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം. സഖാവ് ടി വി രാജേഷാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം ഇ പി ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കും. പാണപ്പുഴ ഇൻഡോർ സ്റ്റേഡിയത്തിലെ സി വി ദാമോദരൻ നഗറിലാണ് സമ്മേളനം നടക്കുക. ഏരിയയിലെ 231 ബ്രാഞ്ച് സമ്മേളനങ്ങൾ ചേരുകയും അതിൽ ഏരിയയിലെ 4206 പാർട്ടി മെമ്പർമാർ പങ്കെടുക്കുകയും ചെയ്തു. ലോക്കൽ സമ്മേളനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 150 പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും മേൽക്കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 200 പേർ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കും. നവംബർ 1 വൈകിട്ട് 3 മണിക്ക് എടക്കോം കണാരം വയലിലെ ജോസ് രക്തസാക്ഷി സ്മാരകത്തിൽ നിന്നും പതാക ജാഥ നടക്കും. നവംബർ 2 രാവിലെ 9 മണിക്ക് പതാക ഉയർത്തലോടെ സമ്മേളനം ആരംഭിക്കും. സമ്മേളനം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജയരാജൻ, കെ പി സഹദേവൻ, ടി വി രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുക്കും. അനുബന്ധമായി വിവിധ പരിപാടികൾ നടന്നുവരുന്നു. 26 ഏരിയം ഇ നഗറിൽ കേരള വികസനത്തിന്റെ ഇടതുപക്ഷ ബദൽ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. സി കെ പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. 28 ഓൺലൈനിൽ അലോഷിയുടെ ഗസൽ, 29, 30, 31 തീയതികളിൽ ചരിത്ര ചിത്ര പുസ്തക പ്രദർശനം ജില്ലാ കമ്മിറ്റി അംഗം ഒ വി നാരായണൻ ഉദ്ഘാടനം ചെയ്യും.
30 പ്രതിഭാ സംഗമവും അനുമോദനവും ടി വി രാജേഷും 31 നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും നാടകോത്സവവും ജില്ലാ കമ്മിറ്റി അംഗം പി പി ദാമോദരനും ഉദ്ഘാടനം ചെയ്യും. ആദ്യമായി പാണപ്പൊഴിയിൽ നടക്കുന്ന സമ്മേളനം വൻ വിജയമാക്കി മാറ്റാൻ വേണ്ട ഒരുക്കങ്ങൾ നടക്കുന്നതായി ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സി എം വേണുഗോപാലൻ, പി പി പ്രകാശൻ, കെ കുഞ്ഞിരാമൻ, കെ പി വിജയൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എ ഐ വൈ എഫ് ദേശീയ വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ പാചകവാതക വില കുറയ്ക്കുക, പൊതുമേഖലാ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എ ഐ വൈ എഫ് ദേശീയവ്യാപകമായി നടത്തുന്ന പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി എ ഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കുന്ന നയങ്ങൾക്കെതിരെയും കാർഷിക മേഖലയെ തകർക്കുന്ന കരി നിയമങ്ങൾക്കെതിരായിട്ടുമുള്ള എ ഐ വി എഫും ഇന്ത്യയിലെ ബഹുജന സംഘടനകളും നടത്തിവരുന്ന പ്രക്ഷോഭ സമരത്തിന്റെ തുടർച്ചയായിട്ടാണ്. എ ഐ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വിനു അധ്യക്ഷത വഹിച്ചു. കെ വി ബാബു, കെ ആർ ചന്ദ്രകാന്ത്, ടി വി രജിത തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാന്റീൻ കേരള ഫുഡ് ഹൌസ് ജീവനക്കാരൻ സി വി ജനാർദ്ദനന് ജീവനക്കാർ ഒക്ടോബർ 31 വിപുലമായ യാത്രയയപ്പ് നൽകും. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി മെഡിക്കൽ കോളേജിൽ ക്യാന്റീൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനാർദ്ദനൻ ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിലും സജീവമായിരുന്നു. 17 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സഹകരണ ക്യാൻറ്റീൻ കേരള ഫുഡ് ഹൗസ് ആൻഡ് കാറ്ററിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡിൽ കഴിഞ്ഞ 17 വർഷക്കാലമായി ജോലി ചെയ്തു വരുന്ന ശ്രീ സി വി ജനാർദ്ദനൻ ഒക്ടോബർ 31 ഞായറാഴ്ച സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. 1997 മെഡിക്കൽ കോളേജ് പഴയ ടി ബി സാനിറ്റോറിയം വാർഡുകളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് രോഗികളുടെ കൂട്ടിരിപ്പുകാരനായിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ക്യാന്റീനിലെത്തുന്നവർക്ക് മറക്കാനാകാത്ത വ്യക്തിത്വമാണ് ജനാർദ്ദനൻ. 31 വൈകുന്നേരം 3 ക്യാന്റീൻ പരിസരത്ത് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം ചലച്ചിത്ര സംവിധായകനും കെ എസ് എഫ് ഡി സി ഡയറക്ടറുമായ ഷെറി ഉദ്ഘാടനം ചെയ്യും. എം വി സതീശൻ അധ്യക്ഷത വഹിക്കും. എം ബി ഉണ്ണികൃഷ്ണൻ, പി ആർ ജിജേഷ്, സുധീഷ് കടന്നപ്പള്ളി, പ്രഭാകരൻ കടന്നപ്പള്ളി, എ സി രമേശൻ എന്നിവർ പ്രസംഗിക്കും. പി കെ പ്രസാദ്, ടി അശോകൻ, സുധീഷ് കടന്നപ്പള്ളി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഇ എം എസ് പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജി ഡി മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന പരിപാടി കവിയും സാംസ്കാരിക വിമർശകനും ഗ്രന്ഥകാരനുമായ പി എൻ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇ എം എസ് പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ജി ഡി മാസ്റ്റർ അനുസ്മരണ പരിപാടി കവിയും സാംസ്കാരിക വിമർശകനും ഗ്രന്ഥകാരനുമായ പി എൻ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ പുസ്തകം തോമിപ്പടിയിലുണ്ട്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് ആർ എസ് എസിന്റെ സത്സംഗ ചാലക് മോഹൻ ഭാഗവതാണ്. ഈ അവതാരികയിൽ വളരെ വ്യക്തമായിട്ട് മോഹൻ ഭാഗവത ഒരു കാര്യം പറയുന്നു. 70 വർഷത്തിനു ശേഷം തുടർന്ന് സത്യാനന്തരം സവർക്കർ എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണവും നടന്നു. കെ പി സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ആർ മുരളീധരൻ, പി ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ബ്യൂട്ടി പാർലർ ഓണർ സമിതി പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ കണ്ടോത്ത് ഷാർജ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കണ്ടോത്ത് ഷാർജ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ 2-3 വർഷങ്ങൾക്ക് മുന്നേ
ഈ മേഖലയെ ബന്ധപ്പെട്ട് മാലിന്യവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഈ മേഖലയിൽ മറ്റ് സംഘടനകളൊക്കെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത സന്ദർഭത്തിൽ വ്യാപാരി വ്യവസായ സമിതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഈ മേഖലയിലെ ഒട്ടനവധി ചെറുകിട ബ്യൂട്ടി പാർ ഉടമകൾ ഇത്തരത്തിലുള്ള ഒരു വിഷയം വ്യാപാരി വ്യവസായ സമിതിയുടെ മുന്നിൽ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിൻ്റെയൊക്കെ ഭാഗമായി ഈ മേഖലയിൽ നമ്മുടെ സംഘടന നല്ല നിലയിൽ ശക്തമായി ഉണ്ടാക്കേണ്ട ആവശ്യകത നല്ല നിലയിൽ മുന്നോട്ട് വെക്കുകയും അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ഘടകത്തിൽ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ബ്യൂട്ടി പാർലർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ ബി പി ഒസ് കടന്നുവരുന്നത്. ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി പയ്യന്നൂർ ഏരിയ വൈസ് പ്രസിഡന്റ് ജയശ്രീ ടി അധ്യക്ഷത വഹിച്ചു. ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയശ്രീ കണ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പങ്കജവല്ലി ഐഡി കാർഡ് വിതരണം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സജിത മോഹൻദാസ് ഏരിയാതല മെമ്പർഷിപ്പ് ഉദ്ഘാടനവും നിർവഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി വിജയൻ, ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ശകുന്തള പി പി, പയ്യന്നൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി വേണി കമൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നവംബർ 1 സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കരുതലോടെ മുന്നോട്ട് എന്ന പദ്ധതിയുമായി ഹോമിയോപ്പതി വകുപ്പ് ആദ്യഘട്ടത്തിൽ ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്താണ് മരുന്നുകൾ വാങ്ങേണ്ടത്. നവംബർ 1 സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കരുതലോടെ മുന്നോട്ട് എന്ന പദ്ധതിയുമായി ഹോമിയോപ്പതി വകുപ്പ്. കോവിഡ് പ്രതിരോധ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് വിതരണം ചെയ്യുകയെന്ന പദ്ധതിയാണ് ഹോമിയോ വകുപ്പ് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്താണ് മരുന്നുകൾ വാങ്ങേണ്ടത്. കേരള ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരളമൊട്ടുക്കും സ്കൂൾ കുട്ടികൾക്കായി ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് കരുതലോടെ മുന്നോട്ട്. ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന്റെ മുന്നോടിയായിട്ട് എല്ലാ കുട്ടികൾക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതിനായി നമ്മൾ ഒരു പ്രത്യേക പോർട്ടൽ റെഡിയാക്കിയിട്ടുണ്ട്. ആ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന സ്വമേധയാ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഇഷ്ടത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടുകൂടി ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഒക്ടോബർ 25, 26, 27 തീയതികളിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് പദ്ധതിയുടെ പ്രവർത്തനം മുഴുവൻ കുട്ടികളിലേക്കും എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ഹോമിയോ വകുപ്പ്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. എരമംകുറ്റൂർ പഞ്ചായത്ത് കരുതലോടെ മുന്നോട്ട് പദ്ധതി ഉദ്ഘാടനം എരമംകുറ്റൂർ ഹോമിയോ ഡിസ്പെൻസറിയിൽ നടന്നു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എച്ച് ഐ ബി വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി രമേശൻ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എരമൻ നോർത്ത് സ്കൂൾ എച്ച് എം വിജയൻ മാസ്റ്റർ, വാർഡ് മെമ്പർ ശ്രീകല, സജിത എ, മെഡിക്കൽ ഓഫീസർ സുജ നായർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കർഷക സംഘം ആലപ്പടമ്പ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷി പാഠശാല സംഘടിപ്പിച്ചു. ചെറുപാഴ വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പാഠശാല സിപിഐഎം ലോക്കൽ സെക്രട്ടറി ടി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കൊടുക്കുന്നതിന്റെ അടക്കം വേണ്ടി നമ്മൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കർഷകർക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു പരിശീലനം എന്ന രീതിയിലുള്ള ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായി തന്നെ നമ്മുടെ കൃഷി അസിസ്റ്റന്റായിട്ടുള്ള രമേശ് കാര്യങ്ങളെല്ലാം വൃത്തിയായി ഇവിടെ വിശദമായി പ്രതിപാദിക്കും. ശീതകാല പച്ചക്കറികൾ നടുന്ന സമയമായതിനാൽ സിപിഐഎം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പച്ചക്കറികൾ പരമാവധി ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ കെ മനോഹര ബാബു അധ്യക്ഷനായി, വി വി ജോർജ്കുട്ടി, വി രതീഷ്, ടി കെ ശങ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. സ്കൂൾ കുട്ടികൾക്കുള്ള കോവിഡ് പ്രതിരോധ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് വിതരണത്തിന്റെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് മരുന്ന് വിതരണോദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ടായിരിക്കാം ആ പ്രതികരണം കണ്ടുകൊണ്ടായിരിക്കാം സ്കൂളുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് ഈ മരുന്ന് കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അലോപ്പതി അസോസിയേഷൻ ഇതിനെതിരെ
തെറ്റായിട്ടുള്ള പ്രസ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം എം മനു മുഖ്യാതിഥിയായി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നാദിറ പദ്ധതി വിശദീകരണം നടത്തി. പി ടി എ പ്രസിഡന്റ് കെ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് നജീബ്, സി ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി പി സുനീറ, കെ എൻ വി ഭാർഗവി, ഫായ്സ് ബിരിച്ചേരി, തൃക്കരിപ്പൂർ പി എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രശാന്ത്, എം പി കരുണാകരൻ, പ്രിൻസിപ്പൽ സി കെ ഹരീന്ദ്രൻ, ഹെഡ്മിസ്ട്രസ് പി ലീന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഏറ്റുക്കുടുക്ക ദേവിയോട്ടുകാവ് കോളനി നിവാസികൾക്ക് കണ്ണൂർ ചേകവേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി വി പി ഗണേശൻ കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ചേകവേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റുക്കുടുക്ക ദേവിയോട്ടുകാവ് കോളനി നിവാസികൾക്ക് സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്തു. ഈ കൊറോണ കാലത്ത് പല സംഘടനകളും അതുപോലെ പഞ്ചായത്തും ഗവൺമെന്റുമായിട്ട് ഇവിടെ കൊറോണ കാലത്ത് ഇതേപോലെ ഒരു ഭക്ഷ്യകിറ്റ് വിതരണം പല ഘട്ടങ്ങളിലായിട്ട് ഇവിടെ നടത്തിയിട്ടുണ്ട്. പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്. കോവിഡ് കാലത്ത് ഒരു കൈ സഹായം എന്ന നിലയിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. കണ്ണൂർ ചേകവേഴ്സ് പ്രസിഡന്റ് വിനു മുത്തത്തി, സെക്രട്ടറി ധനേഷ്, ട്രഷറർ സെയ്ഫുദ്ദീൻ, പ്രതാപ് നമ്പ്യർ, നിതിൻ, ദീപക്, റെജിലിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.